എന്നിട്ട് സവർക്കറിന്റെ പടം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വെച്ചതിനെതിരായി കോൺഗ്രസ് തലയിൽ വെക്കുകയാണ്. അത് വെക്കാനിടയായ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രവർത്തകനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു. അയാൾ അത് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അയാൾക്കെതിരായിട്ട് നടപടി പിൻവലിക്കണം, ഒരു പാവപ്പെട്ടവൻ അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയാണ്. അതെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്, സവർക്കറുടെ പടം പറ്റുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ, തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സവർക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ, ദീനദയാൽ ഉപാധ്യായയുടെ പുസ്തകം പഠിപ്പിക്കാൻ, ഗുരു ഗോൾവാൽക്കറുടെ പുസ്തകം, അവരുടെ ഗുരുജിയാണ് RSS-ന്റെ, ഗോൾവാൽക്കറുടെ പുസ്തകം പഠിപ്പിക്കാൻ, ബലറാം മധോക്കിന്റെ പുസ്തകം പഠിപ്പിക്കാൻ അനുവാദം കൊടുത്ത മുഖ്യമന്ത്രി ഈ പാവപ്പെട്ട പ്രവർത്തകൻ BD സവർക്കറിന്റെ പടം അറിയാതെ വെച്ചു എന്ന് പറഞ്ഞ പേരിൽ പൊതുസമ്മേളനത്തിൽ കത്തിക്കേ. എന്ത് ആത്മാർത്ഥതയാണ് ഈ മുഖ്യമന്ത്രിക്കുള്ളത്? മുഖ്യമന്ത്രിയുടെ ഈ വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം കമ്മ്യൂണിസ്റ്റ് മുഖപടങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് RSS ആർത്തിച്ചിരിക്കുന്നതാണ് കേരളത്തിൽ കാണുന്നത്. കോംപ്രമൈസാണ്, നിലപാടുകളാണ്, എല്ലാത്തിനും കോംപ്രമൈസാണ്. RSS-മായിട്ട് കോംപ്രമൈസാണ്, BJP-യുമായിട്ട് കോംപ്രമൈസാണ്. കാരണം കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം, പലതരത്തിലുള്ള കേസുകളാണ്, ആ പലതരത്തിൽ നിന്നുള്ള കേസുകൾ രക്ഷപ്പെടണം. ഇപ്പൊ ഗവർണർ RSS-ആണ്, ഗവർണർ RSS-ന്റെ ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ ഗവർണറുമായിട്ട് സന്ധി ചെയ്തിട്ടാണ്, കോംപ്രമൈസ് ചെയ്തിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ RSS സൈദ്ധാന്തികന്മാരെ പഠിപ്പിക്കാൻ അനുവാദം കൊടുത്ത വൈസ് ചാൻസലർക്ക് പുനർനിയമനം കൊടുക്കാൻ ഗവൺമെന്റ് കൂട്ടുനിന്നത്. മനസ്സിലെ, ഇതെല്ലാത്തിനും കൂട്ടുനിൽക്കുകയാണ്. എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ കയറി നിന്ന് വർഗീയ വിരുദ്ധമായി സംസാരിക്കുക. എല്ലാ വർഗീയതയ്ക്കും കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ CPM കുട പിടിച്ചു കൊടുക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഈ സർക്കാർ CPM കേരളത്തിൽ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇതിനെ രണ്ടിനെയും അതിശക്തിയായി എതിർക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത തരത്തിൽ, ഒരു തരത്തിലുള്ള വെള്ളവും ചേർക്കാതെ ശക്തമായ നിലപാടാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, ഭൂരിപക്ഷം ആ നിലപാട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇത്തരം ആളുകളുമായിട്ട് ഞങ്ങൾ ചെയ്യില്ല. പക്ഷേ ഈ രണ്ടു കൂട്ടരെയും പ്രോത്സാഹിപ്പിക്കും. പ്രസംഗിക്കുമ്പോൾ വേറൊന്ന്, പ്രവർത്തിക്കുമ്പോൾ വേറൊന്ന്. ഈ നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ